ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയുണ്ട്. മലയാളികൾക്കല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കറിയുണ്ട്. അപ്രതീക്ഷിതമായി ഞങ്ങൾ മേടിച്ചു, അപ്രതീക്ഷിതമായി ഞാൻ പോലും അറിയാണ്ട് ശില്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നാകെ അറിയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളീ കാണുന്ന നല്ല സൂപ്പർ മീൻകറി, എനിക്ക് ഏറ്റവും ഇഷ്ടം ചാള. പലയിടത്തും മത്തി എന്നൊക്കെ പറയും. ഇപ്പം ചാള വറ്റിച്ചത് മണമടിച്ചിട്ട് മുറി മുഴുവനും ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ചാളയുടെ ചാളക്കറിയുടെ മണ അടിപൊളി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റില്ല, കാരണം ഈ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിലൂടെ എന്നെയും കാത്ത് ഇരിക്കുകയാണ്. ഈ പറയുമ്പോൾ തന്നെ വായിൽ പുഴയ. അപ്പം ഇതുണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടി വന്നു? ചാളയ്ക്ക് കിലോയ്ക്ക് 20 സ്ലോട്ടി, അതായത് ക്ലീനാക്കി, ഫുൾ ക്ലീനാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് റെഡി ടു കുക്ക് പരുവത്തിൽ ചാളയോട് മേടിക്കാൻ കിട്ടും. കിലോയ്ക്ക് 20 സ്ലോട്ടി. അതേപോലെ തന്നെ സവാള, സവാള ഒരു 2 കണ്ടെടുത്തു. 2 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കിലോ റേറ്റ്, സവാളയ്ക്ക് റേറ്റ് കൂടി, 5.5 സ്ലോട്ടി കിലോയ്ക്ക്. അപ്പോൾ ഒരു അസ്യൂം ചെയ്യും 1 സ്ലോട്ടി. പിന്നെ ഒരു വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ റേറ്റ് കൂടി, അപ്പോൾ വെളുത്തുള്ളിക്ക് 2.5 സ്ലോട്ടി. ഇഞ്ചി 3 സ്ലോട്ടി. പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ മസാലാസ്. പക്ഷേ ഇവിടെ കിട്ടാത്തൊരു സാധനം അതിനകത്തുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന കളത്ത കറുത്ത കളറായിട്ടൊരു സംഭവമില്ല, നമ്മൾ മീൻ വറ്റിക്കുമ്പോഴൊക്കെ. കൊടംപുളി, കൊടംപുളി നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും, ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മുടെ മസാലാസും കാര്യങ്ങളൊക്കെ ഇട്ട് പിടിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചെടുത്ത മീൻകറിയാണ് നിങ്ങളീ കാണുന്ന മീൻകറി. സൂപ്പറല്ലേ? എനിക്കെന്നെ കണ്ടിട്ട് പിടിച്ചിരിക്കാൻ പറ്റുള്ളു, അത്ര മണമുണ്ട്. സൂപ്പർ. ഇനിയിതിപ്പോൾ കഴിച്ചു നോക്കിയാലേ എനിക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇനി കഴിച്ചു നോക്കാം, കാരണം ചോറ് കൂട്ടി പിടിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ചോറിൻ്റെ അവസ്ഥ ഞാൻ ആദ്യം കാണിച്ചു തരാം. ചോറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അടപ്പത്തിരിക്കുകയാണ്. കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. ഓ, മാങ്ങാത്തൊരി തൻ്റെ പാത്രത്തിൻ്റെ കറിയും ഈ നമ്മൾ ആർത്തി പിടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ലോ. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് പോയിട്ട് ഞാൻ പോയി അവിടെ ക്ലീനാക്കാം. അപ്പോൾ മീൻകറി നമ്മുടെ കണ്ടില്ല, നല്ല രസമില്ലേ കാണാൻ. പിന്നെ മീൻകറി ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാമല്ലോ. മീൻ ഫ്രഷ് ആയിരുന്നു. സ്പൂൺ എടുക്കാൻ ഞാൻ പോണില്ല കേട്ടോ, ഞാൻ അതിന് കുറ്റം പറയരുത്. ഈ എൻ്റെ മീൻ അടിപൊളിയാണ്, സൂപ്പർ അടിപൊളി, രക്ഷയില്ല എൻ്റെ അമ്മി. അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ തന്നെ ടോട്ടൽ ചിലവെന്ന് പറയുന്നത് ഒരു അറൗണ്ട് 20 10 കിലോയുള്ള മീൻ എടുത്തിട്ടുള്ളൂ. പകുതി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അര കിലോ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മാക്സിമം പോയൊരു 20-25 സ്ലോട്ടേക്കാണ് ഇപ്പം ഈ കാണുന്ന സൂപ്പർ മീൻകറി ഉണ്ടാക്കിയേക്കണേ. 20-25 റേറ്റിന് കേട്ടോ, ഇതിപ്പോൾ 2 നിൽക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ചോറാവണം വരെ പിടിച്ച് നിൽക്കട്ടെ ഞാൻ. അപ്പം ശരി, ബൈ ബൈ.